ഗവർണർക്കെതിരെ പൊരുതി മടുത്ത് ഇപ്പോൾ കേരള ഗവൺമെൻറ് രാഷ്ട്രപതിക്കെതിരെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്കെതിരെ പൊരുതാനുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി സമീപിക്കുകയാണ് ഇതിനൊക്കെ സമീപിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഈ സമീപിക്കാൻ സുപ്രീം കോടതി കാര്യം എന്താ അറിയോ ഇവിടെ ഇഷ്ടംപോലെ പണമുണ്ട് അങ്ങനെ വക്കീലന്മാർ കൊടുക്കാൻ മണിക്കൂറിന് പണം ചിലവാ വാങ്ങുന്ന ധാരാളം അതായത് ലക്ഷക്കണക്കിന് രൂപ ഭംഗിയെടുക്കുന്ന അഭിഭാഷകരെ ഏർപ്പെടുത്തി അങ്ങോട്ടും കൊണ്ട് കൊടുക്കാം ഒന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഗവർണർക്കും ഉണ്ട് അതുപോലെ തന്നെ പ്രസിഡന്റ് ഉള്ളതാണ് അതായത് ഇമ്മ്യൂണിറ്റി ഉണ്ട് അതായത് വ്യവഹാരങ്ങളിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റി പക്ഷെ ഇവിടെ സുപ്രീം കോടതി അതിനകത്ത് ഇടപെടുവോ ഇടപെടുപോലില്ലെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യഥാർത്ഥത്തിൽ ജുഡീഷ്യൽ റിവ്യൂ പല കാര്യങ്ങളിലും എടുക്കാം അപ്പോൾ ആ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ഭാഗമായിട്ടുള്ള ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഉള്ളൂ സുപ്രീം കോടതിക്ക് കയറി പ്രസിഡന്റിനെതിരെ പ്രയോഗിക്കാൻ പറ്റുന്നത് അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും എടുക്കുകയല്ല ഇപ്പോൾ ഇവിടുന്ന് ഗവർണർ ഇതയ്ക്കാൻ താമസിച്ചു ഗവർണർ അയച്ചിരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ് ടൈം രാഷ്ട്രപതിക്ക് കിട്ടണ്ടേ അപ്പോൾ രാഷ്ട്രപതി പ്രസിഡന്റ് പറയുന്നത് അവിടെ ഒരുപാട് ജോലിയുണ്ട് ഇപ്പോൾ ഒരു ഗവർണർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും കൂടെ വേണ്ടിയാണ് ഇന്ത്യക്ക് വേണ്ടിയാണ് അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ നോക്കണം അത് കേരളത്തിലെ കാര്യത്തിന് വലിയ പ്രത്യേകതയൊന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അഞ്ച് ബില്ലുകൾ അങ്ങോട്ട് അയച്ചത് അവിടെ പിടിച്ചു വച്ചേക്കാൻ ഒപ്പിടുന്നില്ല ആ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് ഇവിടെ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരും ചുരുട്ടി അവിടെ നിന്ന് ഓടാവുന്നതല്ലാതെ യാതൊരു പ്രയോജനം ആയതുകൊണ്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പണം ചിലവാക്കാം നമ്മുടെ ഇത് പണം എടുത്തും കൊടുക്കാമല്ലോ കാരണം ഇത് ഇവർക്കൊന്നും നഷ്ടം വരുന്ന കാര്യമല്ല അവരുടെ വീട്ടിൽ നിന്നൊന്നും ഉള്ള പണമല്ല ഇത് ജനങ്ങളുടെ പണമാണ് അത് കാരണം അതെടുത്ത് ഇപ്പോൾ അതിനിപ്പം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടൊക്കെ ഒന്നും മാറി തുടങ്ങി കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതി ആകുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത ഫണ്ടൊക്കെ വന്നു തുടങ്ങും അപ്പോൾ തൽക്കാലം ഇത് ഇട്ട് ഇഷ്ടം പോലെ പുട്ടടിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ആവും അപ്പോൾ അതായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അതുകൊണ്ട് നോക്കിയിരിക്കും ഇത് അവ നോക്കുമ്പോൾ എന്താ പിന്നെ പൈസ ചിലവാക്കാം ഒരു കുഴപ്പമില്ല ഇഷ്ടം പോലെ ചിലവാക്കാം അത് വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതിനാ ചിലവാക്കുന്നത് ഇപ്പോൾ ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാനായിട്ട് പൈസ ഇല്ല അതേപോലെ തന്നെ സപ്ലോക്കിൽ സാധനം വാങ്ങാനൊന്നും പൈസ ഇല്ല ഇതുപോലെയുള്ള ഒന്നിനും ബാക്കി മറ്റാൾക്ക് കൊടുക്കേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വെൽഫെയർ ലജിസ്ലേഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ട പണം ചിലവാക്കാനൊന്നും പൈസ ഇല്ല പിന്നെ നമ്മൾ ഓരോന്ന് പറയുമല്ലോ ലൈഫ് മിഷൻ ഇതൊക്കെ അതിനൊന്നും പൈസ ഇല്ല ഇതുപോലെ നടക്കും അപ്പോൾ ആ ഒരൊറ്റ ഇടപാടുകളും നടക്കുകയല്ല അങ്ങനെയുള്ളത് അതൊന്നും വേണ്ട കാരണം അത് ചോദിക്കാനാകില്ല ഈ ക്ഷേമം വേണ്ടതെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്കല്ലേ വേണ്ടേ പാവങ്ങൾ എന്തോ ചെയ്യും ആ അത് അവർ തെരുവിൽ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ചിലപ്പോൾ ഇറങ്ങി കാണിക്കും ചിലപ്പോൾ ചിലർ അത് അവർ മാത്രം അവർക്ക് നിവൃത്തിയില്ല അത്രയും പട്ടിണി ആകുമ്പോൾ അവർ ഇറങ്ങുന്നതാണ് അവരുടെ മാന്യത വിട്ട് അവരങ്ങിറങ്ങും അങ്ങനെയുള്ളപ്പോൾ മാത്രം ഒന്ന് കണ്ണുറങ്ങും തീർന്ന് പക്ഷേ അതല്ലാതെ കണ്ണുറക്കാൻ സമയമില്ല തുറക്കത്തില്ല കാരണം പാവങ്ങളുടെ അടുത്ത കാര്യം ഇതാരെന്ന് നോക്കുന്നത് പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എലക്ഷൻ വരുന്നു ഓരോ പ്രഖ്യാപനങ്ങൾ അങ്ങ് നടത്തും ഇലക്ഷന് അത് കൊടുക്കും ഇത് കൊടുക്കും ഇങ്ങനെ ചെയ്യും ഞങ്ങൾ മറ്റേത് ചെയ്യാൻ പോവാണ് മറിച്ച് ചെയ്യാൻ പോ ഈ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുന്ന ഒന്നും ഉണ്ടല്ലോ അതൊന്നും ഒരു കാര്യവും അല്ല ചെയ്യത്തുമില്ല അത് ഇലക്ഷന് വേണ്ടിയാണ് ആ ഇലക്ഷൻ കഴിയുമ്പോൾ അതങ്ങ് മാറും അപ്പൊ ഇത് നമ്മുടെ ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മറന്നുപോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് എല്ലാം അങ്ങ് പോകും ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും അങ്ങ് മറക്കും മറന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ അങ്ങ് വിശുദ്ധന്മാരായിട്ട് മാറുകയാണ് ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾ അത് ചെയ്യുന്നു അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യല്ലേ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി അത് ചെയ്ത് കാണിക്കാൻ വേണ്ടി മറ്റിടത്ത് പോയി കേസ് കൊടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്തുമായി ചെയ്യുന്നതൊക്കെ നമ്മൾ തീരുമാനിച്ച മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അപ്പോൾ ഇത് ഈ രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തോട്ടുള്ള ഒരു കാര്യവും അവിടെ നടക്കത്തില്ല പ്രസിഡന്റിനെതിരെയൊക്കെ ഇത് കൊണ്ടു കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല യഥാർത്ഥത്തിൽ അത് മര്യാദകേടാണ് ധാർമ്മികതയ്ക്ക് ചേരുന്ന ഒരു കാര്യമല്ല ഇന്ത്യൻ പ്രസിഡന്റ് ഇപ്പോൾ ഇപ്പൊ ദയാഹർജി ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുമ്പിൽ തൂക്കിക്കൊല്ലപ്പെട്ടവർ കൊടുക്കും നാല് വർഷമൊക്കെ ആയിട്ട് ദയാഹർജി എടുത്ത് തള്ളുന്ന കേസ് എനിക്കറിയാം എത്രയോ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന കേസുകൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് വരും അതെന്താ അറിയോ അവിടെ ഇതുപോലെ ഒരുപാടെണ്ണം വരും അവിടെ എപ്പോഴും എല്ലാം എടുക്കാനൊന്നും സമയം കാണത്തില്ല ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കും പിന്നെ വേറെ കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും തന്ത്രപ്രധാനമായ കാര്യങ്ങൾ അതായത് യൂണിയൻ ഗവൺമെൻറിന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്കിതുപോലെ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ ഇവർ ഉറങ്ങത്തേ ഇല്ല ഇന്ത്യൻ പ്രസിഡന്റ് ഉറങ്ങായിരിക്കും രാത്രിയും രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെയാണ് ഓരോ ഗവൺമെൻറ് പിരിച്ചുവിടുന്നതും ഓരോ ഗവൺമെൻറ് സ്വീകരിക്കുന്നതും മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞയിപ്പിക്കാൻ അപ്പോയിന്റ് ചെയ്യുന്നതും എല്ലാം എന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്നറിയോ അതില്ലാത്തറിയാം അതൊക്കെ ചെയ്യാം അത് ചെയ്യാം നോട്ട് നിരോധനം ഒപ്പിടുന്നത് ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ എല്ലാം ഇങ്ങനെയാണ് അപ്പോൾ അത് അതിനെ അവിടെ സമയം കാണും അപ്പോൾ അത് പക്ഷേ പറയാം ബോധപൂർവ്വം അല്ല ഇങ്ങനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സമയമുള്ളൂ ഇവിടുത്തേ സമയമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഉള്ള കാര്യങ്ങളെ നടക്കുള്ളൂ അനങ്ങാതിന് പോരാ അതിനു വേണ്ടി പോവുകയാണ് പണം ചിലവാക്കുക എന്നുള്ളതല്ലാതെ യാതൊരു പ്രയോഗം